राहुल गांधी की रु वर्ष तड़व संघी आघात और वगय अल पक्षे अंत जाम्यम अवदचु मुझे जाम्यम अड़ अपील नल्क वेट यथार्थ मोदी समुदाय अपमानु नरेंद्र मोदी मोदी समुदाय तलोट मोदी पर मोदी समुदाय अपमानल पिणराई विजयने पिणराई समुदाय कई चेट पिणराई समुदाय आक्षेपी कम चेट परामर्शन शुक्र അതാണല്ലോ ഈ നമ്മൾ ചെറ്റക്കുടിൽ അതെ അപ്പോൾ സാധാരണഗതിയിൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അവരാണ് ചെറ്റക്കുടിലൊക്കെ വെച്ച് കഴിയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നോക്ക സമുദായക്കാരെ എല്ലാവരും പിന്നോക്ക സമുദായക്കാരെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കേസ് കൊടുക്കും അദ്ദേഹത്തിന്റെ സമുദായം പിന്നോക്ക സമുദായോ അതെ അല്ല അത് അത് തന്നെയാണ് അതിന്റെ ആംഗിൾ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇത് വേറെ സത്യം കൂടുണ്ട് ഇത് എവിടെ ആര് അതാണ് അതാണ് ഞാനും പറയാൻ വന്നത് സൂറത്തിലെ കോടതി കേസ് കൊടുത്തത് പൂർണേഷ് മോദി നരേന്ദ്ര മോദിയെ കുറിച്ച് പറഞ്ഞു ഇതാണ് വിഷയം ഈ സൂറത്തിലെ കോടതി എന്ന് പറയുമ്പോൾ ഗുജറാത്തിലെ കോടതിയാണ് അതെ അല്ല യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധി വെറും പപ്പുമോൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നവരാണ് ബി ജെ പിക്കാർ ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഒരു എതിരാളിയല്ല എന്ന് പറഞ്ഞവർ അവരിപ്പോ രാഹുൽ ഗാന്ധി എങ്ങനെ കുടുക്കാമെന്ന് പറഞ്ഞ് നടക്കുകയാണ് അതിന്റെ കാര്യം എന്താണ് രാഹുൽ ഗാന്ധിയെ ഇപ്പൊ ഒരു വ്യക്തിയെ അയാള് പുല്ലാണ് എന്നുള്ള മനോഭാവത്തോട് കൂടി നിൽക്കുന്ന ആളുകൾക്ക് അയാളെ ആ വഴിക്ക് അയാളുടെ വഴിക്ക് വിട്ടുകൂടെ ഇത് അതല്ല പ്രശ്നം മോദിയുടെ പ്രഭാവമൊക്കെ മങ്ങിത്തുടങ്ങി ഇനിയിപ്പോ അടുത്ത ബി ജെ പിയുടെ അടുത്ത തലമുറ വരുമ്പോ രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടാൻ അല്പം പ്രയാസമാകും എന്നുള്ള കാര്യം തിരിച്ചറിയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ഭാരത് ജോഡോ യാത്രയിലൊക്കെ അദ്ദേഹത്തിന് ജനപിന്തുണ നേടിയെടുക്കാനൊക്കെ സാധിച്ചു രാഹുലിന്റെ മാത്രം കുഴപ്പങ്ങളാണ് ഇതിപ്പോ 2019 തോൽവിയുണ്ടായി 2014 തോൽവിയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം മറ്റേ കിളിപറന്ന് മുന്നിട്ട് പോകുന്നതുകൊണ്ടാണ് രാഹുൽ യഥാർത്ഥത്തിൽ അന്നേ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തന്നെ തുടർന്നിരുന്നുവെങ്കിൽ പ്രസിഡന്റായി തുടർന്ന് ഇവിടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സുന്ദരമായി കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാവുമായിരുന്നു കാരണം ബി ജെ പി അത്രമേൽ പ്രതിസന്ധിയിലാണ് ആളുകൾക്ക് ബി ജെ പിയിലുള്ള വിശ്വാസമൊക്കെ പോയി പക്ഷെ മറുവശത്ത് ഈ സംഘടനാ സംവിധാനം ഉറപ്പുള്ളതല്ല എന്നുള്ളതൊക്കെയാണ് ആളുകൾ ഇപ്പൊ എല്ലാം അറിയുന്നതല്ലേ അത് മുതലെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം അപ്പോ രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് മാത്രമല്ല അതിനെ ഒറ്റ ഒരു വേറെ തെളിവും കൂടെ ഉണ്ട് ഇപ്പം ലോക്സഭയിൽ നടക്കുന്നത് എന്താ രാഹുൽ ഗാന്ധി വിദേശ സർവകലാശാലയിൽ പോയി പ്രസംഗിച്ചതിന് അവിടെ പോയി ക്ലാസ് എടുത്തത് അതാണ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുന്നു രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പണി കൊടുത്താൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കിയാൽ കാര്യം കഴിഞ്ഞു അപ്പൊ രാഹുലിനെ മോശക്കാരനാക്കിയാൽ കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്തയിലേക്ക് ബി ജെ പി എത്തി അത് കോൺഗ്രസിന്റെ കുഴപ്പമാണ് അവിടെയാണ് കുഴപ്പം സംഘടനാ ദൗർബല്യമാണ് സംഘടനാ ദൗർബല്യമാണ് അത് കാണിക്കുന്നത് കാരണം രാഹുലിനെ അദ്ദേഹം ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തെ ബി ജെ പി വേട്ടയാടുന്നത് രാഹുൽ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള ചിന്ത കൊണ്ടാണ് അതിനപ്പുറത്തൊരു നേതാവില്ല എന്നുള്ള ധാരണ ബി ജെ പിയിൽ ഉണ്ടായി കഴിഞ്ഞു അത് തന്നെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവിടെയാണ് പ്രശ്നം അതൊരു യാഥാർത്ഥ്യവുമാണ് ഇപ്പൊ രാഹുലിനെ 2019 കേസിൽ ഇപ്പൊ സ്വാഭാവികമായി സൂറത്തിലെ ജഡ്ജിയോട് പറഞ്ഞിട്ടുണ്ടാവും പണി കൊടുത്തേര് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഉറപ്പാണല്ലോ കാരണം രാഹുൽ ഗാന്ധി ഓക്സ്ഫോർഡിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗം രാജ്യദ്രോഹം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരെല്ലാം എന്തെല്ലാം എവിടെയെല്ലാം പോയി പ്രസംഗിച്ചിരിക്കുന്നു അപ്പൊ രാഹുൽ ചോദിക്കുന്ന അതാണ് എന്റെ പ്രസംഗത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ രാഹുൽ ഗാന്ധി വാ തുറക്കുന്നത് നോക്കിയിരിക്കുകയാണ് അല്ല വലിയ പ്രശ്നമാണത് രാഹുൽ പ്രസംഗത്തിൽ ചില പെൺകുട്ടികൾക്ക് പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നാ ആ പെൺകുട്ടികളുടെ പേര് പറയുമെന്ന് ഓരോരുത്തർ ഏതെല്ലാം സംഭവങ്ങൾ പറയുന്നുണ്ട് ഓരോ നരേന്ദ്രമോദി പറയുന്ന ആളുകളെ കുറിച്ചൊക്കെ രേഖ തരുമെന്ന് മോദിയോട് പറയാൻ പറ്റുമോ എന്തെല്ലാം പറയുന്നുണ്ട് പച്ച കള്ളങ്ങൾ തട്ടിവിടുന്നില്ലേ പ്രസംഗത്തിൽ കൂടി രാഷ്ട്രീയ പ്രസംഗം എന്നൊക്കെ പറയുന്നത് സാന്ദർഭികമായി പല കാര്യങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ട് നടത്തുന്ന ഒന്നാണ് കേരളത്തെ കുറിച്ച് ഒരു ഒരു സമയത്ത് മോദി പറഞ്ഞു സോമാലിയ സോമാലിയ എന്നാ പറഞ്ഞു ആ നിലയിൽ എവിടെ സോമാലിയ എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ എവിടെയെന്ന് മോദിയോട് ചോദിച്ച് ഒരു കേസ് തിരുവനന്തപുരത്ത് ഒരു കോടതിയിൽ കൊടുത്താൽ സംഗതി മാറിയില്ല അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു തലയിലെ ആളുകൾ അവിടെയാണ്
അല്ല ഈ യഥാർത്ഥത്തിൽ പാർലമെന്റിൽ നടക്കുന്ന ഈ അഭ്യാസ പ്രകടനങ്ങൾക്ക് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് എന്നെ ഒന്ന് മറുപടി പറയാൻ അനുവദിക്കൂന്ന്. അത് സമ്മതിക്കുന്നില്ല. അതെ, ഇവരുടെ രസമാണ് കാര്യം. മോദി മറുപടി പറയുമെന്ന് പറഞ്ഞാൽ മോദി പറയില്ല, എന്തെങ്കിലും നിർണായക വിഷയം വന്നാൽ ഇവരൊന്നും സംസാരിക്കില്ല. മോദി സംസാരിക്കില്ല, അമിത്ഷാ സംസാരിക്കില്ല, അവസാനം ഈ പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി പോകും. ഇവിടെ തിരിച്ച് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയാൻ തയ്യാറാണ്, എന്റെ ഭാഗം വിശദീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാൻ സമ്മതിക്കുന്നില്ല, അതിന്റെ അനുവാദം കൊടുക്കും. അതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു കാര്യവുമില്ലാത്തൊരു കേസ് മോദി സമുദായത്തെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നു. ഇവരാരെയൊക്കെയാണ് ആരുടെയൊക്കെ മുന്നിലാണ് ഒളിച്ചോടുന്നത്? മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടുകയാണ് മോദി. നമുക്കറിയാമല്ലോ, നമ്മൾ കുറെ വർഷങ്ങളായിട്ട് കണ്ടിട്ടിരിക്കുകയല്ലേ, പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്നു. ഇത് എവിടെയെല്ലാം ഇത് ഇതൊക്കെ ഒരുമാതിരി നമ്മളിതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന ആളുകളെ ഒരുമാതിരി പറ്റിക്കുകയല്ലേ ഇതൊക്കെ? ഇതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. നമ്മളിത് ഇന്ന് ഇന്നലെ കേൾക്കാൻ തുടങ്ങിയതല്ല, രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അതെ, ആദ്യം ആക്ഷേപിക്കലായിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ അധിക്ഷേപമായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കേസുകൾ അതുമൊക്കെ ആയിട്ട് വേട്ടയാടുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങ് തളർത്തി ഇല്ലാതാക്കുക, പുള്ളി മടുത്ത് പോണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള ഒരു മനോഭാവമാണ്. ഞങ്ങൾ ആദ്യം ഒരു എതിരാളിയല്ല എന്നുള്ള നിലയിൽ കണ്ടു, ഇപ്പോൾ അതിശക്തനായ എതിരാളി എന്നുള്ള നിലയിൽ ഈ തരത്തിൽ, അതായത് ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസിൽ അതേ എത്ര മണിക്കൂറാണ് ചോദ്യം ചെയ്തത്, അത് അങ്ങനെ ചെയ്യുന്നു. അതെ, അതിലൊന്നും തളർന്നില്ല, അദ്ദേഹം അങ്ങനെ തന്നെ നിൽക്കുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ നമ്മളൊക്കെ ആദ്യമേ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി നല്ല നട്ടെല്ല് നിവർത്തി അങ്ങനെ നിൽക്കാനുള്ള ഒരു എന്താണ് ഒരു സ്ഥൈര്യം കാണിക്കണം, ഒരു സ്ഥിരത ഉണ്ടാവണം. അതില്ലാത്തതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. അതുണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ മോദിയെ വെല്ലുന്ന നേതാവായി മാറാമായിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ ടുഡേ എല്ലാ മാസവും നടത്തുന്ന അവരുടെ ഈ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഉണ്ട്. ഈ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ ഒരു ഘട്ടത്തിൽ മോദിയും രാഹുൽ ഗാന്ധിയും ജനപ്രീതിയിൽ അടുത്തടുത്ത് വന്നു. അത് പെട്ടെന്ന് ഇദ്ദേഹം ഇതൊക്കെ ഇട്ടറിഞ്ഞു. പഞ്ചാബ് ഇലക്ഷനൊക്കെ വരുന്ന ഒരു സമയത്ത് ഇദ്ദേഹം ഓടിപ്പോവാണ് വേറെ എങ്ങോട്ടും, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അദ്ദേഹം നേരെ വിദേശത്തിലേക്ക് പോകുന്നു. അത് തെരഞ്ഞെടുപ്പ് റാലി, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലി അവിടെ പ്രഖ്യാപിച്ചിട്ട് ആ തെരഞ്ഞെടുപ്പ് റാലി റദ്ദ് ചെയ്ത് അദ്ദേഹം വിദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ആളുകളിൽ വിശ്വാസമില്ലായ്മ ഉണ്ടാകുകയാണ്. അത് തിരിച്ചു പിടിക്കാൻ രാഹുൽ ഇപ്പോ ഭാരത് ജോഡോ യാത്ര നടത്തി, ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം നൽകി. അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് ബി ജെ പിയുടെ മെഷീനറിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബി ജെ പി വേട്ടയാടൽ നടത്തുന്നത്.